ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ റോസ് ആൻഡ് ഡ്രാഗ് മലയാളം. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡാണ് ഇത്. ആംഡ് ഫോഴ്സസ് ഡേ എന്ന് വെച്ചൊരു അമേസിംഗ് ഇവൻ്റ് ആണ് യു കെയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, വൈ ദ വെയിറ്റ്, ജോയിൻ അസ് ടു വാച്ച് ദിസ് ബ്യൂട്ടിഫുൾ വ്ളോഗ്. ഫോഴ്സ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഈ ആർമിയും ഈ നേവിയും ഇതൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് നമ്മുടെ സെക്ഷൻസ് കാണുമല്ലോ, അവർ എല്ലാവരും ഒരു നല്ല ട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു ഡേ ആണ്. സോ അവരുടെ സർവീസസ്ക്ക് വേണ്ടിയും അവരുടെ സാക്രിഫൈസസ്ക്ക് വേണ്ടിയും അതൊക്കെ ഒരു പെർട്ടിക്കുലർ ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ജൂണിലാണ്, ഒരു വീക്കെൻഡ്, ലാസ്റ്റ് വീക്കെൻഡിലാണ് യൂഷ്വലി ഇത് അറേഞ്ച് ചെയ്യുന്നത്. അത് ഇത് ത്രൂഔട്ട് ദി യു കെ ആണ് യുനോ ഈ പെർട്ടിക്കുലർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യാനും ഇത് ഓർഗനൈസ് ചെയ്യുന്നു. സോ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ മാഞ്ചസ്റ്ററിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ കുറേ പേർ വന്നിരിക്കുന്നു ഈ പെർട്ടിക്കുലർ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് മോസ്റ്റ്ലി എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ആർമിയിലുള്ള കാർ, പിന്നെ ഈ ഡിഫറെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ സോൾജേഴ്സും ഇങ്ങനെ ലൈഫൊക്കെ സ്റ്റേക്കിൽ വെക്കുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് വേണ്ടി. സോ ഇവിടെ നമ്മൾ കണ്ടതു പോലെ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഒരു സ്റ്റാൻഡ്സ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ മെഷീനറി എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ഗൺസും പിന്നെ ഈ ഡിഫറെൻറ്റ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ കാണത്തുള്ളൂ, അതൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ തന്നെ വേറെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു ആ ദിവസം ഇവിടെ. സോ നമ്മൾ ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റോൾസ് എന്നു വെച്ചാൽ ഡിഫറെൻറ്റ് റെജിമെൻ്റ് ആൾക്കാരുണ്ട് അവിടെ. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും, പിന്നെ അങ്ങനെ തന്നെ അവർക്ക് കിട്ടിയ മെഡൽസൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതും, പിന്നെ ജനറലി യുനോ ഈ നമ്മുടെ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുള്ളൂ. ഇപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് കാണും ഇങ്ങനത്തെ അമേസിംഗ് അമേസിംഗ് കരിയേഴ്സിൽ യുനോ ഡിഫറെൻറ്റ് വേസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമോ ഒക്കെ. സോ ഇവർ അവിടെ കൗൺസിലേഴ്സായിട്ടും ഇരിക്കാറുണ്ട്. എന്നാന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അല്ലെ വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ അവിടെ ക്ലാരിഫൈ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ സെൻട്രൽ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഉണ്ടായിരുന്നു ആ ദിവസം.
ആൻഡ് മെയിൻ എന്നാന്ന് വെച്ചാൽ കുറേ മോട്ടിവേറ്റിംഗ് പെർഫോമൻസസ് ആയിരുന്നു. ആൻഡ് ഇവിടെ പറഞ്ഞ പോലെ കുറേ നമുക്ക് മെന്നും വിമനും ഓൾമോസ്റ്റ് ഒരു ഈക്വൽ റേഷ്യോയിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ കാണാൻ പറ്റും, എസ്പെഷ്യലി ഈ ആംഡ് ഫോഴ്സസിൽ. സോ അതിൻ്റെ കാരണം കുറേ ഡിഫറെൻറ്റ് മോട്ടിവേറ്റിംഗ് ഈവൻറ്റ്സൊക്കെ ആ ദിവസം ഓർഗനൈസ് ചെയ്തു. ആൻഡ് അങ്ങനത്തെ ഈവൻറ്റ്സിൽ തന്നെ ഈ വൺ ഓഫ് ദി ഇവൻറ്റ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായും ഈ ലേഡി സംസാരിക്കുന്ന കോണ്ടൻറ്റ് തീർച്ചയായും കേൾക്കുക. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, പക്ഷേ the content ivide poems recite cheythu pinne kore songs okke paadi. And main enna vecha oru achieve cheyanam, motivation kodukanam, angnathe oru main content aanu avade. Njangal kore neram ninnittu aa performances okke enjoy cheyidittu pinne kore neram avade aalochikkumbo, you know, othri beautiful aaya oru thought provoking content aanu idokke. And idu mainly enna nu vecha nammude youthum പിന്നെ ഡിഫറെൻറ്റ് യുണോ ആൾക്കാർ ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ, അങ്ങനെ തന്നെ കുറേ ഡിഫറെൻറ്റ് ആൾക്കാർ കോൺഫിഡൻസ് കാണത്തില്ല വെദർ അവർ അത് ഫിറ്റ് ഫോർ ദിസ് ഓർ നോട്ട്, അങ്ങനത്തെ കുറേ. സോ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ആ ഈ ലേഡി അഡ്രസ് ചെയ്തു. ആൻഡ് കുറേ പെർഫോമൻസസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ, പക്ഷേ ഈ മെയിൻ പെർഫോമൻസ് ആയിരുന്നു ഒത്തിരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പ്ലസ് ഒത്തിരി യുനോ ഒരു ഹാർട്ടിന് ടച്ചിങ് പെർഫോമൻസ് ആയിരുന്നു ഇത്. സോ ഞാൻ ഓർത്ത് ഇതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങളുടെ കൂടെ തീർച്ചയായും ഷെയർ ചെയ്യണമെന്ന് വെച്ച്. സോ ജസ്റ്റ് ഹാങ് ഓൺ ഗൈസ്, ഞാൻ ഈ പാട്ടും ഷെയർ ചെയ്യാൻ പോവാണ്, പോയംസിൻ്റെയും സോങ്സിൻ്റെ മിക്സും ഒക്കെ. സോ മേക്ക് ഷുവർ യു വാച്ച് ദിസ് ആൻഡ് എൻജോയ് യുവർ സെൽസ് ഇസ് വെൽ. ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിച്ചല്ല ആ ലേഡി, പ്ലസ് ആ കോണ്ടന്റ് മെയിൻ ഒത്തിരി ബ്യൂട്ടിഫുള്ളും തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് ലൈബ്രറി മാഞ്ചസ്റ്റർ എഡിഷനിൻ്റെ ആ കൺസ്ട്രക്ഷനും ആർക്കിടെക്ചറും ഒക്കെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടല്ലേ. സോ ഈ സ്പോട്ട് നമ്മൾ കണ്ടാൽ ഇതാണ് മെയിൻ ഒരു സിറ്റി സെൻറ്ററിൽ ഒരു നല്ല ലൊക്കേഷൻ യൂഷ്വലി ചൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഈവൻറ്റ്സ്ക്ക് വേണ്ടി, ബിക്കോസ് കുറേ ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല ഓപ്പർച്യൂണിറ്റി ആണല്ലേ. അങ്ങനെ തന്നെ കുറേ റെജിമെൻറ്റ്സ്, ഇപ്പോൾ ഐറിഷ് റെജിമെൻസും പിന്നെ ഇംഗ്ലീഷ് റെജിമെൻസും വെൽഷ് റെജിമെൻസും അങ്ങനെ കുറേ ഡിഫറെൻറ്റ് റെജിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ കുറേ ബാൻഡ്സും പിന്നെ അവരുടെ സോൾജേഴ്സും എക്സ് സോൾജേഴ്സും ഒക്കെ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ അതും കവർ ചെയ്തിട്ടുണ്ട് ഈ വ്ളോഗിൽ. ആൻഡ് ഓൾ ഇൻ ഓൾ ഗൈസ്, ഇതൊരു ബ്യൂട്ടിഫുൾ സ്പെക്ടാക്കുലർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, ബിക്കോസ് ആം ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ നേവിയും പിന്നെ ഈ ആർമിയും ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കരിയർ ഓപ്ഷൻ വെക്കുന്നതും പിന്നെ ടു ഗോ ഫോർ ഇറ്റ് അതൊരു ഒത്തിരി ഒരു ക്രൂഷ്യൽ ഡെസിഷനാണ്, ഒത്തിരി ഡിഫിക്കൽട്ടായ ഒരു ഡെസിഷനാണ്. യുനോ ഫാമിലിനെ വിട്ടിട്ട് ആൻഡ് നമ്മുടെ കംഫർട്ട് ലൈഫ് വിട്ടിട്ട് യുനോ
കൺട്രിക്ക് വേണ്ടി അത്ര സാക്രിഫൈസ് ചെയ്യുന്നൊക്കെ അത് ആലോചിക്കുന്ന ആൾക്കാർക്ക് ഹാറ്റ്സ് ഓഫ്. ആൻഡ് യുനോ എവ്രി കൺട്രിയിൽ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് യുനോ വി വർ ജസ്റ്റ് ബ്ലോൺ ഓഫ് യുനോ വിത്ത് ദ കമ്മിറ്റ്മെൻറ്റും ആ ലവ് ആൾക്കാർ കാണിക്കുന്ന സപ്പോർട്ടും ആ ലവും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഐം ഷുവർ എല്ലാ കൺട്രീസിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്പെസിഫിക് ഡേ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. എവ്രി ഇയർ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ജൂണിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തന്നെ യുനോ എല്ലാവർക്കും ആ സപ്പോർട്ട് കിട്ടുന്നത് ആ മോറൽ സപ്പോർട്ടും ഇമോഷണൽ മെൻ്റൽ ഫിസിക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആൾക്കാർ എല്ലാവരും ഫ്രം ഡിഫറെൻ്റ് വാക്സ് ഓഫ് ലൈഫ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സുള്ള ആൾക്കാരുണ്ട് ഇവിടെ. സോ ഇതെല്ലാവരും എവ്രിബഡി കെയിം ഔട്ട് ടു സപ്പോർട്ട് ദം. ആൻഡ് ഇത് വി വർ സോ ബ്ലെസ്ഡ് ഇങ്ങനത്തെ ഒരു യുനോ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ഇവൻറ്റ്. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ അമേസിംഗ് വ്ളോഗ്. തീർച്ചയായും നിങ്ങളുടെ കോമൻറ്റ് സെക്ഷനിൽ ഞങ്ങളുടെ കോമൻറ്റ്സ് വെക്കുക. ആൻഡ് അങ്ങനെ തന്നെ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബും ചെയ്യാം. വീണ്ടും കാണാം. ബൈ.